ട്രെഡ്മിൽ ആണോ വെയിറ്റ് ലോസിന് നല്ലത്, എലക്ട്രിക്കൽ ആണോ വെയിറ്റ് ലോസിന് നല്ലത്, അല്ലെങ്കിൽ ക്രോസ് ട്രെയിനാണോ നല്ലത്, എക്സസൈസ് ബൈക്ക് യൂസ് ചെയ്യുന്നതാണോ നല്ലത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴായും പലരും ജിമ്മിൽ പൊതുവെ വരാമെന്ന് ചോദിക്കാറുണ്ട്. ഏത് എക്യുപ്മെൻ്റ് ആണ് കൂടുതൽ വെയിറ്റ് ലോസ് തരുന്നത്? നമ്മൾ ഏത് കാർഡിയോവാസ്കുലർ ആക്ടിവിറ്റി ചെയ്താൽ, അതായത് ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ട്രെഡ്മില്ലിൽ നടക്കുന്നു, അതിൽ ഞാനൊരു റോട്ടിലൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഗ്രൗണ്ടിൽ നടക്കുന്നു, ഇതെല്ലാം ഫങ്ഷണലി എല്ലാം സെയിം തന്നെയാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു വില കൂടിയ ട്രെഡ്മില്ലിൽ നടക്കുന്നു, ഒരു വില കുറഞ്ഞ ട്രെഡ്മില്ലിൽ നടക്കുന്നു, അതിലാകെ വ്യത്യാസം വരുന്നത് ആ ട്രെഡ്മില്ലിലെ ബിൽഡ് ക്വാളിറ്റി, അത് ആ ട്രെഡ്മില്ലിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി. ചിലപ്പോൾ ഇൻക്ലിനേഷൻ ഉള്ള ഒരു ട്രെഡ്മില്ലാകാം, ചില ഓട്ടോ ട്രെഡ്മില്ലുകളാകാം, അതിൻ്റെ ഫങ്ഷനാലിറ്റിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഒരു ഹാർട്ടിന് ഒരിക്കലും അറിഞ്ഞുകൂടാ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ് വളരെ എക്സ്പെൻസീവ് ആണോ, അത് വില കുറഞ്ഞതാണോ എന്നോ ഹാർട്ടിന് അറിഞ്ഞുകൂടാ. അതിനറിയുന്നത് ആ മൂവ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് ആക്ടിവേറ്റഡ് ആകുന്ന മസിലുകളിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യാന്നുള്ള ജോലി മാത്രമേ ഹാർട്ടിന് വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെഡ്മിൽ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാക്കിംഗ് എന്ന് പറയുന്ന ഔട്ട്ഡോർ മൂവ്മെൻറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഇൻഡോർ മെഷീനാണ് ട്രെഡ്മിൽ എന്ന് പറയുന്നത്. ട്രെഡ്മിൽ എന്ന് പറയുന്നത് ഒരു ലീനിയർ കാർഡിയോ ആക്ടിവിറ്റിയാണ്. എക്സാമ്പിൾ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ആക്ടിവിറ്റിയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ജുംബയോ ഒരു ഡാൻസോ എയറോബിക്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്പോർട്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിലേക്ക് പോകും, സൈഡിലേക്ക് പോകും, പുറകിലേക്ക് പോകും, ലാറ്ററലി ഫോർവേഡ്, പല ടൈപ്പ് മൂവ്മെൻ്റ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നോൺ ലീനിയർ എയറോബിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ നോൺ ലീനിയർ കാർഡിയോ എന്നാണ് പറയുന്നത്. അതേസമയത്ത് നമ്മൾ ട്രെഡ്മിൽ എന്ന് പറയുന്നത് ലീനിയർ കാർഡിയോ ആണ്. സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നത് കൊണ്ട് തന്നെ മുട്ടിന് എപ്പോഴും സേഫ് ആയിട്ടുള്ളത് ലീനിയർ കാർഡിയോ ആക്ടിവിറ്റിയാണ്. രണ്ടാമത് ട്രെഡ്മില്ലിനെ പറ്റി പറയുകയാണെങ്കിൽ, ട്രെഡ്മിൽ എന്ന് പറയുന്നത് ഒരു ഇമ്പാക്ട് കാർഡിയോ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇമ്പാക്ട് കാർഡിയോ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നടക്കാൻ നേരത്തെ ഒരു കാല്, അതായത് നമ്മൾ നടക്കുമ്പോൾ ഒരു കാല് ഷിഫ്റ്റ് ചെയ്താണ് ഒരു കാലെടുത്ത് വെക്കുന്നത്. ഈ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻറ്റയർ ബോഡി വെയ്റ്റ് ഒരു കാലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ബോഡി വെയ്റ്റ് എൻറ്റയർ ബോഡി വെയ്റ്റ് ഒരു മുട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. ഉദാഹരണത്തിന് ഞാനിപ്പോൾ 80 kg ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ നടക്കാൻ നേരത്ത് 80 80 80 80 എങ്ങനെ ലെഫ്റ്റും റൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നടക്കുന്നത് കൊണ്ട് ഇതിനെ ഒരു ഇമ്പാക്ട് കാർഡിയോ എന്നാണ് പറയുന്നത്. അതേസമയത്ത് നമ്മൾ ഇലക്ട്രിക്കലാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ 80 kg 40 kg 40 kg ആയിട്ട് ഈവൺലി രണ്ട് കാലുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതാണ്. കാലെടുത്ത് പൊക്കുന്നില്ല, അതിൽ ഗ്ലൈഡിംഗ് ആണ് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ട്രെഡ്മിൽ ചെയ്യാൻ നേരത്ത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ലെഫ്റ്റ് നീയിൽ പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ നടക്കാൻ നേരത്ത് ഈ ലെഫ്റ്റ് നീയിലേക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത്, ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് ഈ മൊത്തം ബോഡി വെയിറ്റും ഈ കാലിലേക്ക് വരുന്നതുകൊണ്ട് ആ മുട്ടുവേദന കൂടാം. അപ്പോൾ മുട്ടുവേദന അങ്ങനെ കൂടുതലായിട്ട് സിവിയർ ബാക്ക് പെയിനോ മുട്ടുവേദന ഉള്ളവർക്ക് ട്രെഡ്മിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ട്രെഡ്മിൽ ചെയ്താൽ കൂടുതൽ റിസൾട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചെയ്താൽ കൂടുതൽ റിസൾട്ട് എന്നുള്ള ഫണ്ടമെൻ്റലി അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമ്മൾ ഏത് മസിലാണ് ആ സമയത്ത് ആക്ടിവേറ്റഡ് ആകുന്നത്, ആ മസിലുകളിലേക്ക് ബ്ലഡിനെ കൂടുതലായിട്ട് പമ്പ് ചെയ്യാന്നുള്ളൊരു റോള് മാത്രമേ ഈ കാർഡിയോ എക്സസൈസ് മെഷീനറികൾക്കുള്ളത്. അപ്പം ഇനി നിങ്ങൾ ജിമ്മിൽ പോകാൻ നേരത്ത് എപ്പോഴും യൂസ് ചെയ്യേണ്ട സിസ്റ്റം എന്താണെന്നുള്ളത് എൻ്റെ അടുത്ത വർക്ക്ഔട്ട് സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. ക്രോസ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയും. ട്രെഡ്മില്ല് മാത്രം നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. ക്രോസ് ട്രെയിനിങ് മെത്തേഡാണ് കുറച്ചുകൂടി ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാനും വെയ്റ്റ് ലോസ് വരുത്താനും കാർഡിയോവാസ്കുലർ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും ജോയിൻസിനും സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ക്രോസ് ട്രെയിനിങ് മെത്തേഡാണ്. താങ്ക് യു. ട്രെഡ്മിൽ